ഹായ് എവ്രിവൺ, വെൽക്കം ടു ദീപാസ് വ്ളോഗ്സ്. ഇന്ന് നമുക്ക് കർക്കിടക ഉരുള ഉണ്ടാക്കാം. ഇത് ആയുർവേദിക് ലഡു എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അരിയുണ്ട പോലെയുള്ള ഒരു മരുന്നുണ്ടയാണിത്. കർക്കിടക മാസത്തിൽ പലരും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉരുളയാണ് ഈ മരുന്നുണ്ട. അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി വളരെയധികം ആവശ്യമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ അരിയുണ്ട ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. അതിലുപയോഗിക്കുന്ന ചേരുവകളുടെ വ്യത്യാസമാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഞവര അരി കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞവര അരിയുടെ ഗുണങ്ങൾ ഞാൻ ഞവര കഞ്ഞിയുടെ എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഞവര അരി കൊണ്ടും മട്ട അരി കൊണ്ടും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് കാസ്റ്റ് അയണിൻ്റെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം 2 കപ്പ് ഞവര അരിയിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് അരി പൊട്ടിത്തുടങ്ങുന്നവരെ, നന്നായിട്ട് എല്ലാ അരിയും പൊട്ടിത്തുടങ്ങുന്നവരെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. 2 കപ്പ് ഞവര അരിക്ക് പകരം 2 കപ്പ് മട്ട അരി ഉപയോഗിക്കാം. നമ്മൾ പച്ചരി ഇതിൽ ഉപയോഗിക്കരുത് കേട്ടോ. ഞാനൊരു 20-25 മിനിറ്റ് നന്നായി വറുത്തെടുത്തതിന് ശേഷമാണ് ഇതെടുത്ത് മാറ്റിവെക്കാൻ പോകുന്നത്. അപ്പൊ നന്നായിട്ട് ഇത് റോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ എല്ലാ അരിമണികളും പൊട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ഇതെടുത്ത് മാറ്റേണ്ടത് കേട്ടോ. ഞാനിവിടെ ഇത് ഇരുമ്പ് ചിനച്ചട്ടിയിലാണ് വറുത്തെടുക്കുന്നത്. ഇരുമ്പ് ചിനച്ചട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഏത് പാത്രത്തിലാണെങ്കിലും നമുക്ക് വറുത്തെടുക്കാം. പക്ഷേ ഇതൊരു മരുന്നുണ്ടയായതുകൊണ്ട് കാസ്റ്റ് അയണിൻ്റെ പാൻ എടുക്കുന്നതാണ് ഉചിതം. ഇപ്പോൾ ഞാനിത് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ ചിനച്ചട്ടിയിലേക്ക് നമുക്ക് 1/2 കപ്പ് എള്ള് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ലോ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചതിന് ശേഷം മാത്രമാണ് വറുത്തെടുക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ എള്ളും വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് എല്ലാം നന്നായി പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കത് വറുത്ത് മാറ്റിവെക്കാം. എള്ളും നവര അരിയും കഴുകി ഉണക്കിയതിന് ശേഷമാണ് ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എള്ളും എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ 1/2 കപ്പ് അതേ അളവിൽ തന്നെ അയമോദകം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കാരം സീഡ്സ്, അജ്വൈൻ എന്നൊക്കെ പറയുന്ന അയമോദകമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അയമോദകവും പെട്ടെന്ന് തന്നെ ചൂടായി വരും. അപ്പോൾ അതും നന്നായി റോസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റിവെക്കാം. ഇനി വറുത്തെടുക്കാൻ പോകുന്നത് ഉലുവയാണ്. 1/2 കപ്പ് അളവിൽ തന്നെ ഉലുവ ഇട്ട് അതും വളരെ ലോ ഫ്ലെയിമിൽ ചുവന്നു വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഉലുവ ഇപ്പം നല്ലതുപോലെ ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പം അതും നമുക്ക് മാറ്റിവെക്കാം. ഇനി അടുത്തത് നമ്മൾ വറുത്തെടുക്കുന്നത് 1/2 കപ്പ് ജീരകമാണ്, സാധാരണ ജീരകം. 1/2 കപ്പ് ജീരകം പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് പൊട്ടി വരും അത്. ജീരകത്തോടൊപ്പം തന്നെ ഞാൻ ഒരു 7 ഏലക്ക നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ലോ ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കാം, ഒരുമിച്ച് വറുത്തെടുക്കാം. നമ്മൾ അതും എടുത്ത് മാറ്റിവെക്കാം. നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് വറക്കുന്നത് ഓരോന്നിൻ്റെയും കുക്കിംഗ് ടൈം വ്യത്യാസമായതുകൊണ്ടാണ് കേട്ടോ. ഇനി ഞാൻ അതേ 1/2 കപ്പ് അളവിൽ ആശാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ വറുത്ത് മാറ്റിവെച്ചു. ആശാളിയും വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് കേട്ടോ. ഇനി ചേർക്കുന്നത് 1/2 കപ്പ് മുതിരയാണ്. മുതിരയും നല്ല ചുവന്ന് വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. മുതിരയ്ക്ക് പകരം നമുക്ക് കപ്പലണ്ടിയോ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ബദാമോ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കപ്പലണ്ടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ കർക്കിടക ഉരുള കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്, ഞാനതെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഒട്ടും നനവ് പാടില്ല കേട്ടോ. നമ്മൾക്ക് ഈ കർക്കിടക ഉരുള കുറേ ദിവസം സൂക്ഷിക്കേണ്ടത് കൊണ്ട് നനവുണ്ടാവാൻ പാടില്ല. എല്ലാം ഒരുമിച്ച് ഇട്ട് തന്നെ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. വളരെ
നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ തരിയോടുകൂടി നമ്മൾ അരിയുണ്ടയ്ക്കൊക്കെ പൊടിക്കുന്നത് പോലെ ചെറിയ തരിയോടുകൂടി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പൊ നോക്കൂ, നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പൊടിയണം, പക്ഷെ നമുക്ക് ഒരുപാട് നൈസ് പൗഡർ ആവരുത്. നമ്മളുടെ പുട്ടുപൊടിയുടെയൊക്കെ ഒരു പാകത്തിന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഞാനിത് വലിയൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ കപ്പ് നാളികേരമാണ്. ഞാനിത് മിക്സിയിൽ, അതേ മിക്സിയിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കണം. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നാളികേരത്തിന്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരു കപ്പാണ് വേണ്ടത്, രണ്ട് കപ്പ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇനി ഞാനിതിലേക്ക് അര കിലോ ശർക്കര ഉരുക്കി അതിൻ്റെ കരടൊക്കെ അരിച്ച് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കാണ്. വെറുതെ പാനിയാക്കിയാൽ മതി, നമ്മൾ ഒരു നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കപ്പ് ഞവരാരിയുടെ അളവിന് അര കിലോ ശർക്കരയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചുക്കുപൊടി കൂടി ചേർക്കുന്നു. ഒരു അര ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കാം. ചുക്കായിട്ടാണ് കയ്യിലുള്ളത്, പൊടിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീരകം വറുത്തതിൻ്റെ ഒപ്പം തന്നെ ചുക്കും കൂടെ വറുത്ത് ഒരുമിച്ച് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇത് ഉരുളകളാക്കിയെടുക്കാം. ഇതുപോലെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഉരുളകളാക്കിയെടുക്കാം. അങ്ങനെ എല്ലാ ഉരുളകളും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കർക്കിടക ഉരുള റെഡിയായിട്ടുണ്ട്. ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം കേട്ടോ. നമുക്കിത് ഒന്നോ രണ്ടോ ഓരോ ദിവസം വെച്ചിട്ട് കഴിക്കാം. രണ്ടെണ്ണത്തിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കരുത് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ കർക്കിടക ഉരുള ഇമ്മ്യൂണിറ്റി ധാരാളം ആവശ്യമുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ഉലുവയും അയമോദകമൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിന് കയ്പ്പുരസം ഉണ്ടാവില്ല. നമ്മൾ ശർക്കര ധാരാളമായി ചേർത്തിട്ടുള്ളത് കൊണ്ട് കയ്പ്പുരസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഉലുവയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, നാളികേരത്തിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ബൈ ബൈ.